എല്ലാം തരുന്നവനായ കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സ്തോത്രം. ഏദൻ തോട്ടം പോലെ പരിശുദ്ധവും പരിഭാവനവുമായി. ആ സമയത്ത് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് ഭാഗ്യം. അതൊക്കെ കറക്റ്റ് സമയത്ത് തോന്നും. മിൽട്രി 10 കൊല്ലം ഇവനെന്റെ കുക്കായിരുന്നു. പാചകം എന്ന് വെച്ചാൽ ഇവന്റെ പാചകമാ. എന്ത് രുചിയാണെന്ന് അറിയാവോ? പിന്നെ കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. പെണ്ണുങ്ങളുമല്ല സഹവാസം നല്ലതല്ല, അതിപ്പോഴും ഞാൻ പറയുന്നു. വീഡിയോ ഷോപ്പിന്റെ ഓണർ ആണ് പറയുന്നത്. ഇനി ഇവിടെ ഷൂട്ട് ചെയ്യാൻ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് പോവാം. ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നവരെല്ലാം കഷ്ടകാലം തുടങ്ങി. എന്താ കാര്യം? എല്ലാവരും ദൃക്സാക്ഷികളല്ലേ. ഞാനൊരു രഹസ്യം പറയട്ടെ. ആ റിമോട്ട് കൺട്രോൾ ഓപ്പറേറ്റ് ചെയ്ത ആളെ ഞാൻ എന്റെ വീഡിയോ ക്യാമറയിലൂടെ കണ്ടു. അവനെന്താ മേസിയുടെ പപ്പായോട് വില്യം നേരിട്ട് എന്ന് പ്രശ്നം അവതരിപ്പിക്കട്ടെ. അത്ര ഈസി ആയിട്ടൊന്നും കാര്യം നടക്കുമെന്ന് വിചാരിക്കണ്ട. മേഴ്സിയുടെ പപ്പ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ഓഫീസറാണ്. ശ്യാമേ പപ്പ പപ്പയെ കാണുന്ന കാര്യം തന്നെയാണ് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല പപ്പ വരുന്നു. എല്ലാം തരുന്നവനായ കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സ്തോത്രം. ഏദൻ തോട്ടം പോലെ പരിശുദ്ധവും പരിഭാവനവുമായി ഈ പുണ്യഭൂമിയിൽ പരസ്പര വിശ്വാസത്തോടെ നമുക്ക് ചരിക്കാം. മുട്ടം പിരിഞ്ഞുപോയ കുഞ്ഞാടിന്റെ ദുഃഖം മനസ്സിലാക്കി അതിനെ കണ്ടെത്തുവാൻ അടുത്ത മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിക്കാം. സ്തോത്രം. 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 എന്താ കുട്ടിയുടെ പേര്? മാസി. എന്താ പേര്? ശ്യാമ. എന്താ പേര്? ഫ്രാൻസിസ് ജോൺ പീറ്റർ. എന്റെ പപ്പയാ. ഓഹോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും അത്താണിയായുള്ളോനേ കർത്താവേ യേശുനാഥ. എനിക്കിനിയും വിശ്വാസികളെ കാണാനുണ്ട്. വരട്ടെ സഹോദര. ശരി. ഇന്ന് എക്സ്ട്രാ ക്ലാസ് ഇല്ലായിരുന്നു പപ്പാ. ശ്യാമയും ഞാനും വീട്ടിലേക്ക് വരുന്ന വഴി ഈ പ്രസംഗം കേട്ടപ്പോൾ. നല്ല കാര്യമല്ലേ മോളെ. അവരെ കാണുന്നില്ലല്ലോ, പോയി എന്നാ തോന്നുന്നത്. ആ സമയത്ത് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് ഭാഗ്യം. അതൊക്കെ കറക്റ്റ് സമയത്ത് തോന്നും. ഇതിനാണ് ദൈവം നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നത്. വലിയ മിലിറ്ററി ഓഫീസറാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ തലക്കകത്ത് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അല്പമെങ്കിലും സംശയിച്ചത്. അതുകൊണ്ടാണല്ലോ ഞാൻ സംശയിച്ചത്. മിസ്റ്റർ വില്യം, എനിക്ക് ഈ ഒളിച്ചു കളി തീരെ ഇഷ്ടമല്ല. പിന്നെ നിങ്ങളുടെ അഫയറിനെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു. ഞാൻ നിങ്ങളുടെ പപ്പയെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ വിവാഹം നടത്തി തരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. സാറിന്റെ ശരീരം പോലെ തന്നെ മനസ്സും വലുതാണ് സാർ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് ഓൾ റൈറ്റ്. നോക്കി, നമ്മുടെ ഉസ്താദ് അല്ലേ? അല്ല, എന്താ തിരിഞ്ഞോടുന്നത്? ഞാൻ വിളിച്ചോണ്ട് വരാം. ഒന്ന് നിന്നേ, വന്നൊരു കാര്യം പറയട്ടെ. ഒരാളെ പരിചയപ്പെടുത്താം. അല്ലെ, ഞാൻ പോട്ടെ. പിന്നെ ഗുസ്തിയൊക്കെ നമുക്ക്. ഇതാര് സെയ്താലിയോ? തന്നെ കണ്ടിട്ട് 10-15 കൊല്ലമായല്ലോ. സാറിനറിയോ ഉസ്താദിനെ? അറിയാവുന്നു. മിൽട്രി 10 കൊല്ലം ഇവനെന്റെ കുക്കായിരുന്നു. പാചകം എന്ന് വെച്ചാൽ ഇവന്റെ പാചകമാ. എന്ത് രുചിയാണെന്ന് അറിയാവോ? അവനെ തന്റെ ഭാര്യക്കും കുഞ്ഞുങ്ങൾക്കും സുഖം തന്നെയല്ലേ? സുഖമായിരിക്കുന്നു സാർ. ആ ഫാത്തിമയോട് എന്റെ അന്വേഷണം അറിയിക്കണം. അറിയിക്കാം സാർ. തനിക്കിപ്പോ എത്ര കുട്ടികളുണ്ട്? 8 അല്ല 7. ഓഹോ, 4 ആണും 3 പെണ്ണും. ശരി, അപ്പൊ ഞാൻ വരട്ടെ. ശരി സാർ. കാണാം. കാണാം സാർ. താനിടയ്ക്ക് വീട്ടിലോട്ടൊക്കെ വാ. വരാം സാർ. നല്ല കറി കൂട്ടിയിട്ട് കാലം എത്ര ആയി അറിയാമോ? ഞാൻ വരട്ടെ. അങ്ങനെ പോകാൻ വരട്ടെ. എത്ര കാലം ഞങ്ങളെ പറ്റിക്കുന്നു. പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല, കല്യാണം കഴിക്കാൻ പാടില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? പിന്നെ കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. പെണ്ണുങ്ങളുമല്ല സഹവാസം നല്ലതല്ല, അതിപ്പോഴും ഞാൻ പറയുന്നു. എന്റെ ഈ ലൈറ്റ് കത്തുന്നില്ല. ആദ്യം സ്വിച്ച് ഓൺ ചെയ്യും. ഈ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ സ്വിച്ച് ഓൺ ചെയ്യും. സ്വിച്ച് മാറത്തേക്ക് ലൈറ്റ് അടിക്കാതെ അങ്ങോട്ട് മാറ്റ്. അങ്ങോട്ട് മാറിക്ക്. ചെല്. അതെ, നീ അങ്ങോട്ടേ ലൈറ്റ് അടിക്കുന്ന, ഇങ്ങോട്ട് അടിക്ക്. ദേ, ആൾക്കാരുടെ മുമ്പ് വെച്ച് എന്നെ കൊച്ചാക്കരുത്. ലൈറ്റ് അടിക്ക്. ഇവൻ എന്തായി കാണിക്കുന്നത്? ഇങ്ങോട്ട് അടിക്ക്. നിന്റെ ഈ സ്മാർട്ട്നെസ് ഒന്ന് എടുക്കുന്ന കാസറ്റ് കാണുന്നില്ലല്ലോ. ചൊവ്വ നേരം ലൈറ്റ് അടിക്കാത്തോണ്ട കഴിവുള്ളവന് ലൈറ്റ് ഇല്ലാതെ എടുക്കാം. ഒറ്റ ഇടിയാൻ പറ്റുന്നുണ്ട്. ലൈറ്റ് ഇടിയണം. മുഖ്യമന്ത്രി ടി ബിയിൽ എത്തിയിട്ടുണ്ട്. ഉടനെ മുഖ്യമന്ത്രി ടി ബിയിൽ എത്തിയിട്ടുണ്ട്. അതെയോ? ഇപ്പോഴും എത്തും. ഞാനൊന്ന് അനൗൺസ് ചെയ്യാം. ശരി. മൈക്ക്, മൈക്ക്, മൈക്ക് ഓൺ ചെയ്യും. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ മുഖ്യമന്ത്രി ടി ബിയിൽ എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഇവിടെ ഷൂട്ട് ചെയ്താൽ മതി. ഇനി ഇവിടെ ഷൂട്ട് ചെയ്യേ. അതെ,
എവിടെ ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. വീഡിയോ ഷോപ്പിന്റെ ഓണർ ആണ് പറയുന്നത്, ഇനി ഇവിടെ ഷൂട്ട് ചെയ്യാൻ. നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് പോവാം. അത് ന്യായം, നമ്മൾ ഈക്വൽ പാർട്ട്നേഴ്സ് ആണെന്ന് എല്ലാവർക്കും അറിയില്ലേ. നിന്റെ ചീപ്പിനെസ് നീ നാട്ടുകാരെ കൂടെ അറിയിക്കണ്ട, അങ്ങോട്ട് ലൈറ്റ് അടിക്ക്. നമ്മുടെ മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ സായാഹ്നം എന്തുകൊണ്ടും ആഹ്ലാദം നിറഞ്ഞതാണ്. നിയമസഭാ സമ്മേളനം കഴിയാൻ പതിവിലേറെ താമസിച്ചതിനാലാണ് ഇന്നിവിടെ ഞാൻ വരാൻ വൈകിയത്. ഇത്രയും നേരം എനിക്ക് വേണ്ടി കാത്തിരുന്ന് മുഷിഞ്ഞ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. തീവ്രവാദികളും മതമൗലികവാദികളും രാജ്യത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്ന ഈ കാലയളവിൽ വിവിധ ജാതി മത രാഷ്ട്രീയ വിശ്വാസികളെ ഏകോപിപ്പിച്ച് നിർത്തുന്ന പയനിയേഴ്സ് ക്ലബ് പോലുള്ള സംഘടനകൾ ഇന്ന് ഈ രാജ്യത്തിന് അനിവാര്യമാണ്. പുതുവത്സരത്തെ എതിരേൽക്കാൻ വർണ്ണക്കോടി ഉടുത്ത് തയ്യാറെടുത്ത് നിൽക്കുന്ന ഈ സന്ധ്യയിൽ നിങ്ങളെയൊക്കെ കാണാനും പുതുവത്സരാശംസകൾ നേരാനും സാധിച്ചതിൽ പയനിയേഴ്സ് ക്ലബ് ഭാരവാഹികളോട് എനിക്ക് അതിയായ നന്ദിയുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷാത്മകമായ ഒരു സമീപനം ഇതുപോലുള്ള സംഘടനകൾക്ക് ലഭിക്കാത്തതുകൊണ്ടാണ് ജനസമ്പർക്കപരമായ പല പുരോഗതികൾക്കും തടസ്സം നേരിടുന്നതെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല. രാജ്യം ഒട്ടേറെ ഭീഷണികൾ നേരിടുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ സർക്കാരിന് നൽകുന്ന പിന്തുണയും വിശ്വാസവുമാണ് ഉറച്ച കാൽവയ്പോടെ മുന്നോട്ട് പോകാൻ എന്നെയും എന്റെ മന്ത്രിസഭയും സഹായിക്കുന്നത്. ഇതുപോലുള്ളൊരു മീറ്റിംഗിൽ രാഷ്ട്രീയം സംസാരിക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ലെങ്കിലും ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിലേക്ക് കടക്കാതിരിക്കാൻ വയ്യ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റമാണല്ലോ. രാജ്യത്തെങ്ങും ജനങ്ങളെ വീർപ്പുമുട്ടിക്കുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് തന്നെയാണ്. വ്യവസായ വാണിജ്യ രംഗത്തെ മാന്യത ഒരു പരിധിവരെ ഇതിന് കാരണമാണ്. വിലക്കയറ്റത്തെപ്പറ്റി ചർച്ച നടത്താൻ പ്രായോഗിക പരിഹാര നടപടികൾ ആവിഷ്കരിക്കാനുമായി എല്ലാ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ട് പോയ പോലെ. ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നവരെല്ലാം കഷ്ടകാലം തുടങ്ങി. എന്താ കാര്യം? എല്ലാവരും ദൃക്സാക്ഷികളല്ലേ, കോടതി കയറി ഇറങ്ങേണ്ടി വരും. അപ്പോ നമുക്കും കോടതി പോകേണ്ടി വരില്ലേ? എന്തിന്? നമ്മൾ ദൃക്സാക്ഷികളല്ലേ. വെറുതെ ഓരോ പുലിവാൻ ഉണ്ടാക്കി വെച്ചാലുണ്ടല്ലോ. നമ്മൾ ഇന്ന് ഈ ടൗണിൽ ഇല്ലായിരുന്നു, മനസ്സിലായോ? അല്ല വില്യം, ഇനി പോലീസ് പട്ടികൾ വന്ന് മണം പിടിച്ച് നമ്മളെ ഒന്ന് പിടിച്ചാലോ? ഒരുമാതിരി ചൊറിഞ്ഞിറങ്ങ വർത്താനം പറയാതെ മിണ്ടായിരിക്കും അവിടെ. അല്ല, ഇങ്ങോട്ടല്ലേ പോകേണ്ടത്? അല്ല, നമ്മൾ വീഡിയോ ഷോപ്പിലേക്കാ പോകുന്നത്. എന്താ കാര്യം? കാര്യമുണ്ട്.
ഈ ബോംബ് പൊട്ടുന്നതൊക്കെ സിനിമയിലും ടിവിയിലുമേ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാ നേരിട്ട് കാണുന്നത്. നീ എന്ത് ചെയ്യാൻ പോവാ? കുറച്ച് നേരമെങ്കിലും ഒന്ന് ചൊറിയാതെ മിണ്ടായിരിക്കും. ടൈം ബോംബ് ആയിരുന്നെന്നാ തോന്നുന്നത്. ടൈം ബോംബ് ഒന്നുമല്ല, റിമോട്ട് കൺട്രോൾ ബോംബാ. എവിടെ മാറിയെന്ന് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാം, അതാണ് അതിന്റെ പ്രത്യേകത. റിമോട്ട് ആണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഞാനൊരു രഹസ്യം പറയട്ടെ, ആ റിമോട്ട് കൺട്രോൾ ഓപ്പറേറ്റ് ചെയ്ത ആളെ ഞാൻ എന്റെ വീഡിയോ ക്യാമറയിലൂടെ കണ്ടു. അപ്പൊ കൊലപാതകത്തെ കുറിച്ചുള്ള ഏക ക്ലൂ നമ്മുടെ കയ്യിലായിരിക്കുന്നത്. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞു, നമ്മൾ ഇന്നവിടെ പോയിട്ടേ ഇല്ല. മനസ്സിലായി. സംഭവം നിനക്ക് കാണണ്ടേ? ടി വി ഓൺ ചെയ്യ്. വല്ല തീവ്രവാദികളുടെ വെറുപ്പ് സമ്പാദിച്ചു വെച്ചാൽ നമ്മുടെ ജീവിതം തൊലഞ്ഞു. എന്തിനാ ഈ ഫംഗ്ഷൻ ഏക്കാൻ പോയത്? ഞാനറിഞ്ഞ അവിടെ ബോംബ് പൊട്ടുന്നു. അതൊക്കെ ഊഹിക്കാനുള്ള ബുദ്ധി വേണം.